السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. اللهم رب زدنا علما. ഏറെ സ്നേഹമുള്ള എൻ്റെ ആറാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കൂട്ടുകാരികളെ, നമ്മൾ ഇന്ന് എത്രാമത്തെ ക്ലാസ്സായി? ഇന്ന് നാലാമത്തെ ക്ലാസ്സാണല്ലേ. മൂന്ന് ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് വിഷയങ്ങൾ പഠിച്ചിട്ടുണ്ട്. തൗഹീദിൻ്റെ മൂന്ന് ഇനങ്ങൾ പഠിച്ചു. അഫ്ദൽ കലിമത്ത്, ഏറ്റവും നല്ല വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. പ്രവാചകന്മാർ പറഞ്ഞതിൽ ഏറ്റവും നല്ല വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹാണ് എന്ന് പഠിച്ചു. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മളെല്ലാവരും നോട്ട് എഴുതി വെക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നോട്ട് എഴുതി വെക്കണം ഇൻഷാല്ലാഹ്. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചിരുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഷിർക്കിന്റെ ഗൗരവത്തെ കുറിച്ചാണ് പഠിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു, സൂറത്ത് സുമറിന്റെ എത്രാമത്തെ ആയത്തായിരുന്നു? 65-ാമത്തെ ആയത്തിലെ 65-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, പ്രവാചകരെ, താങ്കൾ അള്ളാഹുവിനോട് പങ്കു ചേർത്താൽ താങ്കളുടെ മുഴുവൻ കർമ്മങ്ങളും നിഷ്ഫലമായി തീരുന്നുള്ളത് അല്ലേ. അപ്പൊ എന്താണ് അതിന്റെ ഉദ്ദേശം എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചിരുന്നു. നബി ഷിർക്ക് ചെയ്യുന്നല്ല, മറിച്ച് അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഏതായാലും ഇൻഷാല്ലാഹ് ഇന്ന് നമ്മൾ അതിന്റെ തുടർ ക്ലാസ്സാണ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നബിയെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നതാണ്. ഇനി നോക്കൂ നിങ്ങൾ, നമ്മൾ വിശുദ്ധ ഖുർആനിൽ എത്ര പ്രവാചകന്മാരെ അള്ളാഹു പരാമർശിച്ചിട്ടുണ്ട്? എത്ര പ്രവാചകന്മാരുടെ പേര് അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്? 25 പ്രവാചകന്മാരാണ് അല്ലേ. 25 പ്രവാചകന്മാരുടെ പേരാണ് അള്ളാഹു ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ളത്. അതിൽ 18 പ്രവാചകന്മാരുടെ പേര് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു അൻആമിൽ പറയുന്നുണ്ട്. സൂറത്തു അൻആമിന്റെ 83 മുതൽ 86 വരെയുള്ള ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. നിങ്ങൾ ആ ആയത്തുകളൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് വായിച്ചു നോക്കണം. നമുക്ക് ഈ ക്ലാസ്സിൽ ആ ആയത്തുകൾ വായിച്ച് അതിന്റെ അർത്ഥം പറയാനുള്ള ഒരു സമയപരിമിതി ഇല്ല, മനസ്സിലായോ? ഒരു സമയം നമുക്ക് ഇല്ല. അതുകൊണ്ട് സമയപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ വിശദീകരിക്കുന്നത്. അഥവാ ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു, നബിയെ, താങ്കൾ ശിർക്ക് ചെയ്താൽ താങ്കളുടെ മുഴുവൻ കർമ്മങ്ങളും ബാത്തിലാകുമെന്ന്. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ 18 പ്രവാചകന്മാർ, ഇതിൽ ആരൊക്കെ വരുന്നുണ്ടെന്ന് വെച്ചാൽ ഇബ്രാഹിം നബി ഉണ്ട്, അതേപോലെ തന്നെ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, അതേപോലെ തന്നെ നൂഹ് നബിയുടെ നൂഹ് നബി അലൈഹിസ്സലാം, അതേപോലെ തന്നെ ദാവൂദ് നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം, അയ്യൂബ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം, സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം, യഹ്യ, ഈസ, ഇലിയാസ്, അതേപോലെ തന്നെ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം, യൂനുസ് അലൈഹിസ്സലാം, ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇങ്ങനെ 18 പ്രവാചകന്മാരുടെ പേര് അള്ളാഹു സൂറത്തു അൻആമിൽ പറയുന്നു. മനസ്സിലായോ? നിങ്ങൾ വായിക്കണം കേട്ടോ ആയത്ത്. അപ്പൊ 18 പ്രവാചകന്മാരുടെ പേര് പറഞ്ഞിട്ട് അവരെയൊക്കെ ലോകത്തെ എല്ലാവരെക്കാളും ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. വകുല്ലൻ ഫള്ളൽന അലൽ ആലമീൻ, ലോകർക്കെല്ലാവർക്കും ശ്രേഷ്ഠരായിട്ടാണ്, ലോകത്തുള്ള എല്ലാവരെക്കാളും ശ്രേഷ്ഠരാക്കിയിട്ടുണ്ട് ഇവരെയൊക്കെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. എന്നിട്ട് 87-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ പിതാക്കന്മാരെയും സഹോദരങ്ങളെയും എല്ലാവരെയും ഹിദായത്തിലാക്കി, അവരെയൊക്കെ നല്ല രൂപത്തിലാക്കി എന്ന് അള്ളാഹു പറയുന്നുണ്ട്. എന്നാൽ 88-ാമത്തെ ആയത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ 83 മുതൽ 87 വരെ എന്താ പറഞ്ഞത്? ഇവരൊക്കെ ഏറ്റവും ശ്രേഷ്ഠരാണ്, ഇവർക്കൊക്കെ അള്ളാഹു ഹിദായത്ത് കൊടുത്തിട്ടുണ്ട്, ഇവരെ ഏറ്റവും നല്ലവരാണ് എന്ന് പറഞ്ഞു അല്ലെ. 18 പ്രവാചകന്മാരുടെ പേര് പറഞ്ഞു, അവരുടെ മക്കളെയും അതേപോലെ തന്നെ ചില ആളുകളെയൊക്കെ അതിൽ പറയുന്നുണ്ട്. നിങ്ങളത് ആ ആയത്തുകൾ വായിച്ചാൽ മനസ്സിലാവും. ഇത്തരം ആളുകളെ, ഇത്തരം നല്ല ആളുകളെ എടുത്തുകൊണ്ട് അള്ളാഹു പറയാണ്, 88-ാമത്തെ ആയിട്ടോ, അതിൽ അള്ളാഹു പറയാണ് ലാലിക ഹുദല്ലാ, അത് അള്ളാഹുവിന്റെ ഹുദയാണ്, സന്മാർഗമാണ്. അള്ള ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു അത് തരും. മനസ്സിലായോ? അള്ള ഉദ്ദേശിക്കുന്നവരെയാണ് അള്ളാഹു ഹിദായത്തിലാക്കുക, മിൻ ഇബാദി, അള്ളാഹിന്റെ അടിമകളിൽ നിന്ന്. എന്നിട്ട് അള്ളാഹു പറയാണ് വലവു അഷ്റകു, വലവു അഷ്റകു ലഹബിത അൻഹും അമാ കാനു യഅമലൂൻ. വലവു അഷ്റകു, ഇപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ എന്താ, 18 പ്രവാചകന്മാരുടെ പേര് പറഞ്ഞു, ഓർമ്മയില്ലേ?
യൂനുസ് നബി, അയ്യൂബ് നബി, സക്കരിയ നബി, മൂസ നബി, ഇബ്രാഹിം നബി, അതേപോലെ തന്നെ ഈസാ നബി, അതേപോലെ തന്നെ ഇലിയാസ് നബി, അതേപോലെ തന്നെ ഇങ്ങനെ തുടങ്ങിയിട്ട് 18 പ്രവാചകന്മാരും, ഈ 18 പ്രവാചകന്മാരും അവരുടെ മക്കളിൽപ്പെട്ട ആളുകളും അതേപോലെ തന്നെ അവരുടെ സഹോദരങ്ങളെ ഉപ്പമാര് ഇങ്ങനൊക്കെ പറഞ്ഞു, അവരൊക്കെ നല്ലവരാണ്, അവർക്കൊക്കെ അള്ളാഹു ഹിദായത്ത് ഉദ്ദേശിക്കുന്നവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവരെയൊക്കെ ലോകർക്കെല്ലാവർക്കും ശ്രേഷ്ഠരാക്കി എന്നും പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നത് എന്താണെന്നറിയോ? അള്ളാഹു പറയുന്നത് ഗൗരവമുള്ള ഒരു കാര്യമാണ്, ഈ ആളുകൾ ലോകത്തെ എല്ലാവർക്കും ശ്രേഷ്ഠരായ ഈ പ്രവാചകന്മാരെങ്ങാനും വലവ് അശ്രക്കു, അവർ ശിർക്ക് ചെയ്താൽ അവര് ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ നിഷ്ഫലമായി പോകുന്നതാണ്. അപ്പൊ എത്ര ഗൗരവമുണ്ട് ശിർക്ക്, നിങ്ങൾ ആലോചിച്ച് നോക്കി. ലോകത്തെല്ലാവർക്കും ശ്രേഷ്ഠരാക്കി അള്ളാഹു പ്രവാചകന്മാരെ പറഞ്ഞിരുന്നു. ആ പ്രവാചകന്മാരിൽ ഈ 18 പ്രവാചകന്മാർ, ഇതിന്റെ മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതേപോലെ മറ്റുള്ള പ്രവാചകന്മാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായോ? അപ്പൊ ഈ ലോകത്തേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരോടൊക്കെ പറയണം, നിങ്ങൾ ആരെങ്കിലും ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ നിഷ്ഫലമായി തീർന്നു. നോക്കൂ നിങ്ങൾ, അപ്പൊ എത്ര ഗൗരവമുണ്ട് ശിർക്കിന്, എത്ര ഗൗരവമുണ്ട്! നമ്മൾ മനസ്സിലാക്കിയതിനും അപ്പുറത്താണ് വിഷയം. അതുകൊണ്ട് നിസ്സാരല്ല അല്ലെ. ഒരാള് ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാൾ വിളിച്ച് തേടാണ്, നമ്മുടെ നാട്ടുകളിലൊക്കെ ഉണ്ട് അല്ലേ, ഓരോ ആളുകൾ വിളിച്ച് പറയാൻ, എവിടെ ഒന്ന് വീഴാൻ പോകുമ്പോൾ എന്റെ ബദരീങ്ങളെ എന്ന് വിളിക്കാണ്, അള്ളാഹ് എന്ന് വിളിക്കേണ്ടടുത്ത്, മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ നിങ്ങള് ഈ വിഷയത്തിന്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളണം. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ശിർക്ക് വരരുത്. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണത് ഇതിന്റെ വിഷയത്തിന്റെ ഗൗരവം. നമ്മുടെ വീടുകളിലുണ്ടാവും, നമ്മുടെ വീട്ടിലുണ്ടാവും, നമ്മുടെ കുടുംബത്തിലുണ്ടാവും, മനസ്സിലാവുണ്ടോ? നമ്മുടെ കുടുംബക്കാരിലുണ്ടാവും, ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരും, അതേപോലെ തന്നെ ഓരോ ഷെയ്ഖുമാരെ, ഓരോ ഔലിയാക്കളുടെ അടുത്ത് വിളിച്ച് സഹായം തേടുന്നവരും. നമ്മുടെ പാലക്കാട് ജില്ലയിൽ തന്നെ ഉണ്ട് അല്ലേ, ഒരു ഒരു മരം, അതിനടുത്തൊരു വള്ളി, അതിൽ കുട്ടി, അതിൽ തൊട്ടില് കെട്ടിയാൽ കുട്ടിനെ കിട്ടുന്നു വിശ്വസിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ അവരെ കളിയാക്കല്ല വേണ്ടത്, നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം, വിഷയം പറഞ്ഞു കൊടുക്കണം, മനസ്സിലാവുണ്ടോ? നമ്മൾ പറഞ്ഞു കൊടുക്കുക, അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ നരകമുറപ്പാണ്. ലോകത്തെ വലിയ പ്രവാചകന്മാരോട് പോലും അള്ള പറഞ്ഞത് അവരുടെ കർമ്മങ്ങളൊക്കെ ബാത്തിലാക്കി കളയുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, അവരോട് പഠിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് ശിർക്കിന്റെ ഗൗരവത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അപ്പൊ ഇൻഷാല്ല നിങ്ങൾ അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, മനസ്സിലായോ? പ്രബോധനം നമ്മൾ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പ്രബോധനം ചെയ്തു തന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഇസ്ലാം കിട്ടിയത്, മനസ്സിലായോ? അതേപോലെ തന്നെ സ്വഹാബാക്കൾ അവരുടെ പ്രബോധനവുമായി വന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്തു, ഈ ഇസ്ലാമിൽ തൗഹീദ് ഉൾക്കൊണ്ടിട്ടുണ്ട് ജീവിക്കാൻ കഴിയുന്നുണ്ട്. അള്ളാഹു നിലനിർത്തി തരട്ടെ. എപ്പോഴും പ്രാർത്ഥിക്കണം, നമ്മൾ തൗഹീദ് നിലയുറച്ച് ജീവിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം. ഇൻഷാല്ലാ കുറച്ച് വിഷയങ്ങൾ കൂടി ഈ ഒരു പാഠത്തിൽ നമുക്കുണ്ട്, അതൊരു അടുത്ത ക്ലാസ്സിലാണ് ഇൻഷാല്ലാ എടുക്കുന്നത്. ഇനി നമ്മളത് പറഞ്ഞ കുറച്ച് സമയം വൈകി പോകും. ഏതായാലും നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ ഈ പറഞ്ഞ സൂറത്ത്, സൂറത്ത് അനാമിലെ 83 മുതൽ 88 വരെയുള്ള ആയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം, അർത്ഥം വെച്ചൊന്ന് വായിച്ചു നോക്കുക, അതിന്റെ തഫ്സീർ ഒന്ന് വായിക്കാം. എല്ലാവരുടെ വീട്ടിലും അമ്മായി മൗലവിന്റെ തഫ്സീർ ഉണ്ടെന്ന് വിചാരിക്കണത്, ഇല്ലാത്തവർ എന്ത് ചെയ്തോടെ, നമ്മുടെ കയ്യിലൊക്കെ മൊബൈൽ ഉണ്ടല്ലോ, മൊബൈലിലും അമ്മായി മൗലവിന്റെ തഫ്സീർ എന്തുണ്ട്, ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും പ്ലേ സ്റ്റോറിൽ നിന്ന് കേട്ടോ. അപ്പൊ ഇൻഷാല്ലാ അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യേ, അതല്ലെങ്കിൽ കയ്യിലുള്ള പുസ്തകത്തിൽ നിന്ന് അമ്മായി മൗലവിന്റെ തഫ്സീർ എന്ന് വായിക്കട്ടോ. എല്ലാവരും മലയാളം വായിക്കാൻ അറിയാതെ നമുക്കൊക്കെ, അപ്പൊ ഇതിന്റെ ഗൗരവം ഒന്ന് നമ്മൾ വായിച്ച് മനസ്സിലാക്കണം. നമ്മുടെ അമ്മമാർക്കും വാപ്പാർക്കും കുടുംബക്കാർക്കും ഒക്കെ എന്ത് ചെയ്യാം, ഈ ശിർക്കിന്റെ ഗൗരവത്തെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അവന്റെ തൗഹീദിൽ നിലയുറപ്പ് അടിയുറച്ച് ജീവിക്കുവാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.